എല്ലാവർക്കും കെമിസ്ട്രി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ 2ാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആ സിദ്ധാന്തത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നമ്മൾ നോക്കി, നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആറ്റം സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. നമ്മൾ പഠിച്ച 4ാമത്തെ പോയിൻ്റായിരുന്നു അത്. ഒരു രാസപ്രവർത്തനത്തിലൂടെ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല, അതുപോലെ രാസപ്രവർത്തനത്തിലൂടെ ആറ്റത്തെ നിർമ്മിക്കാൻ സാധിക്കില്ല, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് കണക്കാക്കുന്നത് അത് തന്നെയാണ്, ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. അങ്ങനെ അത് വിശ്വസിച്ചിരുന്ന സമയത്ത് ചില സംശയങ്ങൾ വന്നിരിക്കുന്നു. ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് മറ്റെന്തെങ്കിലും അതിനേക്കാളും ചെറിയ കണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് എന്തെങ്കിലും ചാർജുകളുണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പല ഭാഗത്തു നിന്നുള്ള ശാസ്ത്രജ്ഞർമാർ ഉന്നയിക്കാൻ തുടങ്ങി. അവർ ഈ ആറ്റം സിദ്ധാന്തത്തിൻ്റെ മുകളിൽ കയറി ഇതിൻ്റെ മേലെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ആ കണ്ടെത്തിയ അവരുടെ നിരീക്ഷണ ഫലങ്ങളൊക്കെയും ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തത്തെ നിന്നും വ്യതിചലിച്ചു പോകുന്നതായിരുന്നു അവർ കണ്ടെത്തിയ എല്ലാ നിഗമനങ്ങളും. അവർ വളരെ വ്യക്തമായ, അല്ലെങ്കിൽ നല്ല ബേസ് ഉള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ആ നിഗമനങ്ങളിലേക്ക് എത്തിയത്. അതൊന്നുമല്ലാതെ വളരെ ചെറിയ, നമുക്ക് പരിചിതമായ വസ്തുക്കൾ കൊണ്ട് ചെറിയ പരീക്ഷണങ്ങൾ നടത്തിയാൽ തന്നെ നമുക്കും അങ്ങനെയൊരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ ആറ്റത്തിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടോ എന്ന ഒരു സംശയത്തിലേക്ക് നമുക്ക് എത്താം. അതിൽ പ്രധാനപ്പെട്ട നമുക്ക് രണ്ട് ചെറിയ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. അതിതാണ്, ഒന്നാമത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ കൂട്ടുകാരോട് ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എന്താണിത്, എന്താണിതിൻ്റെ പിറകിലുള്ള ശാസ്ത്ര തത്വം, അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമുക്കതൊരു കുറ്റ് മാജിക് ആയിരുന്നു. അതേതാണെന്നോ ആ പരീക്ഷണം, നമ്മൾ ഉണങ്ങിയ മുടിയിൽ, അതായത് എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിൽ നമ്മൾ നന്നായിട്ട് ചീപ്പ് വെച്ചിട്ട് നമ്മൾ ഉരസുന്നു. എന്നിട്ടോ ആ ചീപ്പ് ചെറിയ പേപ്പർ തുണ്ട് കഷ്ണങ്ങൾ മുറിച്ചു വെച്ചെടുത്തേക്ക് നമ്മളിങ്ങനെ കാണിക്കുന്നു. അപ്പോഴെന്തായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക? ആ ഈ ചീപ്പ് എന്ത് ചെയ്യുന്നു, ഈ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. അത് നമ്മൾ എല്ലാവരും ചെയ്ത പരീക്ഷണമായിരിക്കും. നമ്മളതൊരു മാജിക്ക് പോലെയൊക്കെ ചെയ്ത് നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കാണിച്ചിട്ടും ഉണ്ടാകാം. അതൊരു പരീക്ഷണം. ഇനി അതുപോലെ മറ്റൊരു പരീക്ഷണമാണ് ഒരു വീർപ്പിച്ച ബലൂണ് ഇതേപോലെ എണ്ണമയം തീരെയില്ലാത്ത മുടിയിൽ നമ്മൾ നന്നായിട്ട് ഉരസുന്നു. എന്നിട്ടോ ആ ബലൂൺ എവിടെ കൊണ്ടുപോകുന്നു, ചുമരിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് കൈ പിൻവലിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഈ ബലൂൺ എവിടെ ആകർഷിക്കുന്നു, നമ്മുടെ ചുമരിലേക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്തതായിരിക്കും, മറ്റേത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. പറഞ്ഞത് ഇതുപോലെ തന്നെ ചുമര് ഈ ബലൂണിനെ അങ്ങ് ആകർഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി കാര്യത്തിലേക്ക് പോകാം. നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? പേപ്പർ എടുത്തു, ബലൂൺ എടുത്തു, ചീപ്പ് എടുത്തു, അതുപോലെ ചുമര്. ഇതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആകർഷണ ബലം ഉള്ളതാണോ, ഈ ചീപ്പിന് ആകർഷണ ബലം ഉള്ളതാണോ? അല്ല, ചീപ്പ് നമ്മൾ കാന്തത്തിൻ്റെ അടുത്തേക്ക് ഏതാണ് കോയിൻസ് കൊണ്ടുവരുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മളൊരു ചീപ്പ് എടുത്ത് ഈ കോയിന് കാണിച്ചാൽ ഈ കോയിൻ ആകർഷിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ബലൂണ് ആകർഷിക്കുന്നുണ്ടോ നമ്മുടെ മാഗ്നറ്റിനെയോ, അല്ലെങ്കിൽ മറ്റ് ലോഹീയ വസ്തുക്കളെയോ മറ്റോ ഇത് ആകർഷിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എടുത്ത രണ്ട് വസ്തുക്കളും, ചീപ്പും ബലൂണും, രണ്ടിനും പ്രത്യേകിച്ച് ആകർഷണ ശേഷി ഒന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട്
ഈ ചീപ്പ് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിച്ചു. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ബലൂൺ ചുമരിനോട് ചേർന്ന് നിന്നു, അല്ലെങ്കിൽ പറ്റി ചേർന്ന് നിന്നു, എന്തായിരിക്കാം കാരണം? അതെ, അവിടെ ഒരു ആകർഷണ ബലം ഉണ്ടായി. എങ്ങനെയാണ് അവിടെ ഒരു ആകർഷണ ബലം ഉണ്ടായത്? നമ്മൾ എന്ത് ചെയ്തു ആകർഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ, അല്ലെങ്കിൽ ചീപ്പിനെ നന്നായി ഉരസി. അതുപോലെ എവിടെ ഉരസി? എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് ഉരസി. അതുപോലെ നമ്മൾ ബലൂണോ? ബലൂണും എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് ഉരസി. അപ്പോൾ ഉരസൽ മൂലം ആ വസ്തുക്കൾക്ക് എന്ത് ലഭിച്ചു? ചാർജ് ലഭിച്ചു. അതുകൊണ്ടാണ് എന്ത് നടന്നത്? അവിടെ ഒരു ആകർഷണ ബലം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ആകർഷണം നടന്നത്. അപ്പം നമുക്കിങ്ങനെ ചുരുക്കി പറയാം, ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നു. ഇനി ചാർജ് ലഭിക്കുന്നു, ചാർജ് എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ചാർജായിരിക്കും, മറ്റേത് നെഗറ്റീവ് ചാർജായിരിക്കും. നമ്മൾ ഫിസിക്സിൽ പഠിച്ച കാര്യമാണ്, വിപരീത ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും സമാന ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? മുടിയിൽ നമ്മൾ ഉരസുന്ന സമയത്ത് അതിന് ഒരു ചാർജ് ലഭിച്ചു. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ആ ഒരു ചാർജ് ലഭിച്ചപ്പോൾ നമ്മുടെ പേപ്പറിന് നേരെ, നമുക്ക് അവിടെ നമ്മുടെ ചീപ്പിന് എന്ത് ചാർജാണോ ലഭിച്ചത് ഉരസൽ മൂലം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജായിരിക്കും പേപ്പറിന്. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ തമ്മിൽ ആകർഷിച്ചു. ഇങ്ങനെ എന്ത് പറയുന്നു? വൈദ്യുത ചാർജ് ഉണ്ടായി, അത് വിപരീത ചാർജുകളാണ്, ഈ വിപരീത ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്നും മനസ്സിലായി. ഇതേ സംശയങ്ങളാണ് ആർക്കും ചുറ്റുമുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഈ ശാസ്ത്രജ്ഞർക്കും ഉണ്ടായത്. അവരെന്ത് ചെയ്തു? പല തരത്തിൽ, പല രീതിയിൽ ഈ കാര്യം ഒന്ന്, എന്താണ്, ഈ കാര്യത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, നിരീക്ഷണങ്ങൾ കണ്ടെത്തി, അവസാനം അവർ കുറേ നിഗമനങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഈ ആരൊക്കെയാണ് പ്രശസ്തരായ, അല്ലെങ്കിൽ പ്രധാനമായും ആരൊക്കെയാണ് ഈ മേഖലയിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതെന്നും നമുക്ക് നോക്കണം. ആ ശാസ്ത്രജ്ഞന്മാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അവരുടെ പ്രധാന പരീക്ഷണങ്ങളും നിരീക്ഷണ ഫലങ്ങൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് നീങ്ങാം. അപ്പോൾ ഒന്നാമത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹംഫ്രി ഡേവിയെ കുറിച്ചാണ്. ഹംഫ്രി ഡേവി, ഈ ശാസ്ത്രജ്ഞന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എട്ടാം ക്ലാസ്സിൽ ജലം എന്ന ഒരു അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ പരാമർശിക്കുന്ന ഒരു പേരാണ് ഹംഫ്രി ഡേവിയുടേത്. ഇവിടെ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നോ, ഇദ്ദേഹം കണ്ടെത്തിയത് വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ചില മൂലകങ്ങളെ വേർതിരിക്കാമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം? ഇതാണ്, അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? സംയുക്തങ്ങളിൽ നിന്നും എന്തിനെ വേർതിരിച്ചു? മൂലകങ്ങളെ വേർതിരിച്ചു. വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ വൈദ്യുതിയുടെ സഹായത്തോടെ സംയുക്തങ്ങളിൽ നിന്നും മൂലകത്തെ വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ച പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, ബാരിയം, സ്ട്രോൺഷ്യം. ഇതൊക്കെ അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത മൂലകങ്ങളാണ്. അതേപോലെ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഹംഫ്രി ഡേവിയുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റ് ഇതായിരുന്നു. എന്തായിരുന്നു? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ജലത്തിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ചു. ഹൈഡ്രജനെയും ഓക്സിജനെയും അദ്ദേഹം വേർതിരിച്ചു. ഇതും നമ്മൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എന്ത് കണ്ടെത്തി? വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി.
വൈദ്യുത ചാർജ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, രണ്ട് ചാർജുകളുടെ സാന്നിധ്യമാണ് അദ്ദേഹം പ്രവചിച്ചത്. പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും, ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പദാർത്ഥങ്ങൾക്ക് പരസ്പരം ആകർഷിക്കാൻ പറ്റുന്നതെന്ന ഒരു നിഗമനത്തിലേക്കാണ് ആരെത്തിയത്? ഹംഫ്രി ഡേവി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്നത്. അടുത്ത വ്യക്തിയും നമ്മൾ വളരെയധികം നമ്മൾ കേട്ട പരിചയമുള്ള ഒരാളാണ്. ബാക്കി എന്താണ്, ഇത്ര എഴുതുമ്പോൾ തന്നെ നമ്മൾ ബാക്കി പറയും. മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പോയിന്റ് എന്തായിരുന്നു? യെസ്, വൈദ്യുതിയുടെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? മൈക്കൽ ഫാരഡേ അറിയപ്പെടുന്നത്. എന്തായിരുന്നു? വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്തതോ, അടുത്ത അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഇതായിരുന്നു. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ എന്താവുന്നു? ആ ദ്രാവകം, അതേതാണോ ദ്രാവകം, അത് അതിൻ്റെ ഘടകങ്ങളായി വിഭജിക്കുന്നു. ഒന്നുകൂടി പറയാം, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിൻ്റെ ഘടകങ്ങളായി വേർതിരിയുന്നു, അല്ലെങ്കിൽ ഘടകങ്ങളായി വേർതിരിഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ഏതിലേക്കാണ്? ദ്രാവകത്തിലേക്കാണ് എന്തിനെ കടത്തിവിടുന്നത്? വൈദ്യുതിയെ കടത്തിവിടുന്നത്. ഈ വൈദ്യുതിയെ കടത്തിവിട്ടാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ഘടകങ്ങളായി വേർതിരിയുന്നു. ഘടകങ്ങളായി വേർതിരിയുന്നു. ഇതായിരുന്നു ഫാരഡേയുടെ ഒരു കണ്ടെത്തൽ. അങ്ങനെ ഈ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുക എന്തായിരുന്നു? ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഘടകങ്ങളായി വേർതിരിയുന്ന പ്രക്രിയയെ നമ്മളൊരു പേര് പറഞ്ഞു വിളിക്കും. അത് വൈദ്യുത വിശ്ലേഷണം എന്നാണ്. ഈ ഒരു രീതിയെ എന്തു പറയുന്നു? വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ്രാവകങ്ങളിലൂടെ എന്തിനെ? വൈദ്യുതിയെ കടത്തിവിട്ടാൽ അത് അതിൻ്റെ ഘടകങ്ങളായി വേർതിരിയുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹം എന്തും പ്രസ്താവിച്ചു? വൈദ്യുത വിശ്ലേഷണ നിയമം കൂടി ആര് പ്രസ്താവിച്ചു? മൈക്കൽ ഫാരഡേ പ്രസ്താവിച്ചു. ഇതേ തുടർന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈദ്യുത വിശ്ലേഷണ നിയമം കൂടി പ്രസ്താവിച്ചു. മൂന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ശാസ്ത്രജ്ഞൻ്റെ പേര് ഹെൻറിച്ച് ഗ്ലീസർ. പേരെന്താണ്? ഹെൻറിച്ച് ഗ്ലീസർ. ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു പേരായിരിക്കാം ചിലപ്പോൾ. ഒന്നുകൂടി പറയാണ്, പേര് ഹെൻറിച്ച് ഗ്ലീസർ. ഇദ്ദേഹമാണ് വാക്വം ട്യൂബ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബിന് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. പിന്നീട് പിൽക്കാലത്ത് പരീക്ഷണങ്ങളൊക്കെയും നടത്തിയത് ഏതിൽ കൂടിയാണ്? ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ഈ ഡിസ്ചാർജ് ട്യൂബ്, അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? വാക്വം ട്യൂബ് എന്ന് പറയുക. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബ് കണ്ടെത്തിയ ആളാണ് ഹെൻറിച്ച് ഗ്ലീസർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയതും ഏതു വെച്ചാണ്? ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രധാനമായും അദ്ദേഹം കണ്ടെത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു എന്ന് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം, നമ്മൾ പറഞ്ഞു, നടത്തിയത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ്. അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഏതിൽ കൂടി? വാതകങ്ങളിലെ കൂടി എന്ത് പ്രവഹിക്കും? വൈദ്യുതി പ്രവഹിക്കും. ഇത് ആരുടെ കണ്ടെത്തലായിരുന്നു? ഗ്ലീസറിൻ്റെ ഒരു കണ്ടെത്തലായിരുന്നു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. വളരെ താഴ്ന്ന മർദ്ദത്തിൽ കൂടി, അതായത് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനകത്ത് മർദ്ദം ഉണ്ടാകും. ആ മർദ്ദം വളരെ താഴ്ന്നതായിരിക്കുമ്പോൾ അവിടെ വൈദ്യുതിയുടെ പ്രവാഹമുണ്ടാകും.
ആ വൈദ്യുതിയുടെ പ്രവാഹത്തെ എന്ത് പറയുന്നു? വൈദ്യുത ഡിസ്ചാർജിങ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? വൈദ്യുത ഡിസ്ചാർജിങ്. എങ്ങനെയാണ് ഈ വൈദ്യുത ഡിസ്ചാർജിങ് ഉണ്ടാകുന്നത്? ആ ഡിസ്ചാർജ് ട്യൂബിൻ്റെ അകത്തുള്ള മർദ്ദം കുറയുന്ന സമയത്ത് അതിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? വൈദ്യുത ഡിസ്ചാർജിങ് ഉണ്ടാവുക. ഇനി ഈ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഈ വൈദ്യുത ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് ട്യൂബിൻ്റെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ ട്യൂബിൻ്റെ വശങ്ങളിൽ എന്ത് കാണപ്പെടും? ഒരു തിളക്കം കാണപ്പെടും. എപ്പോഴാണ്? അതായത് ഈ ഡിസ്ചാർജ് നടക്കുമ്പോൾ ഏതിൻ്റെ അകത്ത്? നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വൈദ്യുത ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിൻ്റെ വശങ്ങളിൽ നമുക്ക് എന്ത് കാണപ്പെടാം? ഒരു തിളക്കം കാണാം. ഈ തിളക്കത്തിന് കാരണം അവിടെ ഉണ്ടായ വൈദ്യുത ചാർജുകളാണ് എന്ന് ആര് പറഞ്ഞു? ഗ്ലീസർ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ട്യൂബിനകത്ത് എന്ത് നടക്കുന്നു? വൈദ്യുത ഡിസ്ചാർജിങ് നടക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ട്യൂബിൻ്റെ വശങ്ങളിൽ എന്ത് കാണപ്പെടുന്നു? തിളക്കം കാണപ്പെടുന്നു. ഈ തിളക്കത്തിൻ്റെ കാരണക്കാരാരാണ്? അത് അവിടെ ഉണ്ടായ വൈദ്യുത ചാർജാണ്. വൈദ്യുത ചാർജ് എന്ന് പറയുമ്പോൾ വിപരീത വൈദ്യുത ചാർജുകൾ അവിടെ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട വിപരീത വൈദ്യുത ചാർജുകളാണ് ഈ തിളക്കത്തിന് കാരണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസർ പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് നാലാമത്തെ ആള് വില്യം ക്രൂക്സ്. അപ്പോൾ നമ്മുടെ ഗ്ലീസർ എന്ത് കണ്ടെത്തി? നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനെ രൂപകൽപ്പന ചെയ്തു. ഈ ഡിസ്ചാർജ് ട്യൂബിനെ കുറച്ച് നവീകരിച്ചുകൊണ്ട് എന്താക്കി മാറ്റി? ക്രൂക്സ് കാഥോഡ് റേ ട്യൂബുകളാക്കി മാറ്റി. ആരെയാണ് നവീകരിച്ചത്? ഗ്ലീസറിൻ്റെ ഡിസ്ചാർജ് ട്യൂബുകളെ നവീകരിച്ച് ക്രൂക്സ് എന്ത് ചെയ്തു? കാഥോഡ് റേ ട്യൂബുകൾ നിർമ്മിച്ചു. ഇനി ഈ കാഥോഡ് റേ ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൂക്സ് പരീക്ഷണങ്ങൾ നടത്തി. അവിടെയും എന്താ ചെയ്തത്? മർദ്ദം, അതായത് വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് എന്ത് ചെയ്തത്? ക്രൂക്സ് പരീക്ഷണങ്ങൾ നടത്തിയത്. അങ്ങനെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എത്തിയ നിഗമനം ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനമായിരുന്നു. അതിതായിരുന്നു, ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് ആറ്റം നിർമ്മിച്ചിട്ടുള്ളത്? അതിസൂക്ഷ്മമായ സബ് ആറ്റോമിക് കണികകൾ കൊണ്ടാണ് നമ്മുടെ ആറ്റത്തെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ആര് കണ്ടെത്തി? ക്രൂക്സ് കണ്ടെത്തി. അപ്പോൾ ജോൺ ഡാൽട്ടൻ്റെ പ്രസ്താവനകളിലെ ഏറ്റവും വലിയ മാറ്റമായിരുന്നു അല്ലേ. ഡാൽട്ടൻ എന്ത് പറഞ്ഞു? ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ക്രൂക്സ് തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ആര് തെളിയിച്ചു? ക്രൂക്സ് തെളിയിച്ചു, ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും. അതിൽ അതിസൂക്ഷ്മമായ ചാർജുള്ള കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? ക്രൂക്സ് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ഈ നാല് ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തങ്ങളും അവർ നടത്തിയ പരീക്ഷണങ്ങളും അവരെത്തിച്ചേർന്ന നിഗമനങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിശോധിച്ചത്. ഇവിടെ തീർന്നില്ല, ഇനിയും കുറച്ച് പ്രശസ്തരായ ശാസ്ത്രജ്ഞർ അവരുടെ കണ്ടെത്തലുകൾ അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെയും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിൽ വിശകലനം ചെയ്യാം. അതുവരേക്കും നമ്മൾ ഇത്രയും നേരം അല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ഇതിൻ്റെ തുടർഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.